തനിക്ക് എന്ത് പറ്റിയടോ? ഈ വീട്ടിലൊക്കെ മുണ്ടെടുത്തോണ്ട് വിശ്വാസം എങ്ങനെ നടക്കും? ഊറിഞ്ഞ കളയും. വാ വാ, കേറി വാ. നിനക്ക് മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. അസല് തവളക്ക് വെയിൻ അടിച്ച മാതിരി ഇല്ലേ? ഉർവശി ശാപ ഉപകാര എന്ന് പറഞ്ഞ പോലായി. നീ ഇതൊക്കെ ഇട്ടൊന്ന് പരിശീലിക്കണം. അമേരിക്ക ചെല്ലുമ്പോ വിഷമം ഉണ്ടാവില്ല. നമ്മൾക്ക് നല്ല പോലെ ചേർന്നുണ്ട്. പിന്നെ ഒരു വാലും കഥയും കൂടി ഉണ്ടായിരുന്നെങ്കി ഹനുമാൻ ലങ്ക ചാടിയ പോലെ ഇവിടെ നിന്ന് നിനക്ക് അമേരിക്കയിലേക്ക് ചാടായിരുന്നു. രാജിക്കുഞ്ഞ് വന്ന വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്തുമ്പോ അങ്ങോട്ട് എത്തണം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. പക്ഷേ ഗതാഗതം എന്റെ വകുപ്പ് പെടില്ല. നമ്മളോട് വഴക്കൊന്നുമില്ലല്ലോ. ഒരു വഴക്കുമില്ല, നമുക്ക് അക്കരയ്ക്ക് പോവാം. അകത്ത് പണിയുണ്ട്. കൂടെ വരാൻ പേടിച്ചിട്ടേ? പേടിയൊന്നുമില്ല, അകത്ത് വരെ പണിയുണ്ട്, അതാണ്. അല്ല ചതിക്കല്ലേ മോളെ, സൈറ മൂന്നും അടിച്ചിട്ട് ഇതുവരെ നാസ്ത ആക്കിയിട്ടില്ല. നാസ്തയോ? അതെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ഇഡ്ലി തന്നെ തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? എന്നൊന്നുമില്ല. കാപ്പി ഞാൻ വാങ്ങിച്ചേരാം. വാ. അല്ല അത് പിന്നെ മുത്തച്ഛനോട് ഞാൻ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്ക്, സ്റ്റാർട്ടാക്ക്, സ്റ്റാർട്ടാക്ക. ഒരൊറ്റ മിനിറ്റ്, ഇതെപ്പ വരാം. പഠിച്ചോനെ പറ്റിച്ചോ മോളെ. മോളെ സായിബ് ഇതാ വരണേ. നിക്ക് മോളെ, മോളെ സായിബ് എവിടെ വേണമെങ്കിലും കൊണ്ടാക്കി തരാ. സായിബ് ആണ് വരണേ, ചതിക്കല്ല. വാ മോളെ. തന്നെ ഏൽപ്പിച്ച മുതൽ സൂക്ഷിക്കേണ്ടത് തന്റെ ചുമതലയല്ലേ? അതെ. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ബോട്ട് എടുത്തോണ്ട് പോയി കളിയുന്ന സ്വപ്നത്തിൽ പോലും കരുതിയല്ല. താൻ എന്തിനാ ബോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ? അങ്ങേ കണ്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി. ആ, ഇനിയിപ്പോ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ചോളും. പേടിയില്ലാഞ്ഞിട്ടാ എന്റെ അനുവാദമില്ലാതെ ഇയാൾക്ക് പച്ചവെള്ളം കൊടുത്തു പോരുത്. അവിടെ ഇരുന്നോ, ഇരിക്കാൻ. ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, ബോട്ട് വടക്കരത്ത് കടവിലുണ്ട്. പഠിച്ചോൻ കാത്ത്, ഇനി എണീക്കാലോ. ഇല്ലേ വേണ്ട, പട്ടിണി ഇരിക്കണം, അപ്പോഴേ പഠിക്കൂ. ദേവു, എനിക്ക് ഭക്ഷണം വിളമ്പൂ. നമ്മൾക്കും വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വിശപ്പ്? വിശപ്പില്ലെങ്കിൽ പട്ടിണി ഇരിക്കാൻ എളുപ്പമാണ്. എന്റെ മോളെ, എന്ത് പണിയാ നീ കാണിച്ചേ? ഞങ്ങളൊക്കെ എത്ര പേടിച്ചു എന്നറിയോ? എന്തിനാ പേടിക്കണേ? എനിക്ക് ഒന്നാന്തരായിട്ട് ബോട്ട് ഓടിക്കാൻ അറിയാം. എന്നാലും ഒറ്റയ്ക്ക് കരിം സൈവിനെ കൂട്ടി പോകാരുന്നില്ലേ? ദേ മുത്തച്ഛൻ ആകെ കലിയോണ്ടിരിക്കുക. മുത്തച്ഛൻ വല്ലതും പറഞ്ഞോ? പിന്നെ പറയണ്ട്. എന്താ പറഞ്ഞേ? കൊച്ചു കുട്ടികൾ ചെയ്യണ പണിയാണോ ഇതൊക്കെ? ഇനി ഇത്തരം കുറുമ്പ് കാട്ടിയ വന്നടത്തേക്ക് എന്നെ പറഞ്ഞയക്കും. ഞാനാ വളം വെച്ചു കൊടുക്കണേ. ഓ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. മുത്തശ്ശൻ അറിയാണ്ട് പടിക്ക് പുറത്തിറങ്ങിക്കൂടെന്നാ കൽപ്പന. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാമെങ്കിൽ ഈ പുഴയിൽ കൂടെ ഒരു കൊച്ചു ബോട്ട് ഓടിക്കണതാ വലിയ ആനക്കാര്യം. അയ്യേ മുത്തശ്ശി, ഇതുകൊണ്ട് ഒരു മാലയിട്ട് നമുക്ക് അയ്യപ്പന്റെ പടത്തിന് ചേർത്താം. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. കരിം സാഹിബിനോട് ചതി വേണ്ടില്ലായിരുന്നു. എന്തു പറ്റി? പട്ടിണി കിട്ടിയളഞ്ഞില്ലേ? ആര്? മോള് വോട്ടെടുത്തോണ്ട് പോയതിന് മേൽക്കോടതി ശിക്ഷിച്ചിരിക്കുക. പച്ച വെള്ളം തരരുത് എന്ന്. മൈ ഗോഡ്, ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? പഠിച്ചോനാണ് സത്യം, വെള്ളം കുടിച്ചിട്ടില്ല. സോറി, ദേവനോട് ഞാൻ പറയാം. മേൽക്കോടതി ഉത്തരവില്ലാണ്ടോ? ഞാൻ ഇപ്പൊ വരാം. എന്ത് പറഞ്ഞു? അപ്പീല് ബോധിപ്പിക്കാൻ പോയിക്കുന്നു. ശിക്ഷ ഇളവ് കിട്ടുമോ?
ഓള് ചൊണക്കുട്ടിയാ, അവള് കേസ് രാജിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. താനിപ്പോൾ തന്നെ പ്രതിപക്ഷത്തേക്ക് മാറാൻ കൊടുത്തു അല്ലേ? എന്താണിടോ ഇത്? വയറ്റുപ്പയപ്പിന്റെ പ്രശ്നല്ലേ. എന്തായി? തോറ്റോ? ജയിച്ചു. ഇത്രയും നേരം അമ്മക്ക് പിടിച്ചിരിക്കായിരുന്നു, ഇപ്പൊ റിലീസായി. ഞാൻ ചോറ് വളവി തരാം. കുട്ടി വന്നത് സാഹിബിന്റെ ഭാഗ്യാണ്. അവള് കുസൃതിയാണെങ്കിലും ആളൊരു മലക്ക. എന്ത് മലക്ക്? മാലാക മാലാക. തനിക്കാരോ ചോറ് തന്നത്? രാജകുഞ്ഞ, രാജകുഞ്ഞ് പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ പറയുന്നത് എന്താ ഒരു വില ഇവിടെ? കോമാളി വേഷം കിട്ടി നടപ്പുണ്ട് ഓരോരുത്തര്. എന്നാ പിന്നെ അവരെങ്ങ് ഭരിച്ചോട്ടെ, പാകോടൊക്കെ ഇറങ്ങി കൊടുക്കാം. സുഭദ്രേ.